അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫാലിമി മൂവിയുടെ പോസ്റ്റർ മേക്കിംഗ് നമ്മുടെ ഇമേജസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ അതിന് മുമ്പ് ഇതേപോലത്തെ ഉള്ള ഒരു പോസ്റ്റേഴ്സ് എങ്ങനെ നമ്മുടെ ഇമേജിലേക്ക് സെറ്റ് ചെയ്യാന്നുള്ള ഒരു മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൂടി കൂട്ടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെല്ലാം ഫാലിമി അല്ലാത്ത മൂവിയുടെ പോസ്റ്ററും നിങ്ങളുടെ ഇമേജിലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്ന് മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ ഒരു ഫാലിമി മൂവിയുടെ ഒരു ഫാലിമി എന്നുള്ള ടൈറ്റിൽ ഞാൻ എടുക്കുന്നത്. ക്രോമിൽ ജസ്റ്റ് ഫാലിമി മൂവി പോസ്റ്റർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂവിയുടെ ഒരുപാട് പോസ്റ്റർ കാര്യങ്ങളൊക്കെ അവിടെ വരും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏത് ടൈറ്റിലാണ്, അപ്പൊ ആ ഒരു ടൈറ്റിൽ തന്നെ ഒരു മൂവിയുടെ പോസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ പല കളറിലും ഉണ്ടാവും. നിങ്ങൾക്ക് ഇമേജിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു നല്ല ക്ലിയർ ഉള്ള ഫോണ്ട് കാണുന്ന ഒരു ഇമേജ് നിങ്ങൾ നിങ്ങളുടെ ഗാലറിക്ക് ഡൗൺലോഡ് ചെയ്തിടുക. അപ്പൊ ഞാൻ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പോസ്റ്ററിന്റെ ഇമേജാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി ഒരു ഫാലിമി എന്നുള്ളത് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് മാത്രം വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ഇവിടെ എല്ലാ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോ റൂം എന്നുള്ള അപ്ലിക്കേഷനാണ് ഞാൻ ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, ആ ഒരു ടൈറ്റിൽ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഫോട്ടോ റൂം എന്നുള്ള അപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഈ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ സ്റ്റാർട്ട് ഫ്രം ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ടൈറ്റിലിന്റെ ഒരു ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു പോസ്റ്റർ. അപ്പൊ ഗൈസ് ആ ഒരു പോസ്റ്റർ അവിടെ നമുക്ക് ഇറേസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ താഴത്തെ ഒരു ട്രാൻസ്പാരന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഇമേജ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എഡിറ്റ് കട്ട് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ബാക്കിയുള്ള നിങ്ങൾക്ക് വേണ്ടാത്ത പോർഷൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞാൽ മതി. അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ടൈറ്റിൽ മാത്രമായിട്ട് അടക്കും. ശേഷം നിങ്ങൾ ഇത് പി എൻ ജി ഫോമിൽ നിങ്ങളുടെ ഗാലറിക്ക് സേവ് ചെയ്യുക. അപ്പൊ അങ്ങനെ സേവ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു ടൈറ്റിലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ശേഷം നിങ്ങൾ പിക്സാർട്ട് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പിക്സാർട്ടിലേക്ക് നിങ്ങൾക്ക് ഏത് പോസ്റ്ററിലേക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊടുക്കാനുള്ള ഒരു ഇമേജ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് താഴത്തെ ടൂൾ ബോക്സിൽ ആഡ് ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ടൈറ്റിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് പി എൻ ജി ആക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇമേജിൽ എവിടെയാണ് ആ ഒരു ടൈറ്റിൽ വേണ്ടത് അവിടെ വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്യും. ഞാനവിടെ മേലെയാണ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ടൈറ്റിൽ മേലെ കൊടുത്ത് കഴിഞ്ഞാൽ നേരത്തെ ഇറേസ് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മളെ ആ ഒരു ഫോട്ടോ റൂമിന്റെ വാട്ടർമാർക്ക് നിങ്ങൾ താഴ്ന്ന് ഇറേസ് ചെയ്ത് കളയാം. ഇറേസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അത് ഈ ഒരു ഫോട്ടോക്ക് നിങ്ങൾ ചെറിയൊരു ഷേഡോ കൊടുത്തിട്ട് ആ ഷേഡോന്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആ ഒരു ഷേഡോന്റെ കളർ നിങ്ങൾ ഒരു ബ്ലാക്ക് കളർ കൂടി ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റർ മേക്കിംഗും അത് അതേപോലെ ഫിനിഷിംഗ് ആവും. അപ്പൊ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വീഡിയോ യൂസ്ഫുൾ ആയിക്കാൻ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.